നിഷാദാണോ? കല്ല് നായിക്കാട്ടം നിട്ടേക്ക്. അതെന്താ സർ? അല്ല എന്റെ നാട്ടുകാരെ നായിക്കാട്ടം വിളിക്കല്ല, വീട്ടിലൊക്കെ അങ്ങനെ വിളിക്കും. നിഷാദ മോനെ, രണ്ടു ദിവസം മുന്നേ ഹെലൻ ഓഫ് ട്രോയുടെ അക്കൗണ്ടിലേക്ക് വിളിച്ചിട്ട് ഞാൻ കുറച്ച് തെറിയും കാര്യം കിട്ടിയല്ലേ. കണ്ടറിയണം കോശി, നിനക്ക് എന്താ അപ്പം? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഹാപ്പി ആയിട്ട് ഇല്ലാത്ത ആൾക്കാര് ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എനിക്കും മാത്രമല്ല നാട്ടിലെ പെൺകുട്ടികൾക്കും ഒക്കെ അവരുടെ ബ്രാൻഡിന്റെയും ഷെഡിന്റെയും സൈസ് ചോദിച്ചറിഞ്ഞു. നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന. സൈസ് ചോദിച്ചറിഞ്ഞ് ബ്രായും ഷെഡിയും വാങ്ങിക്കൊടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്തോ എങ്ങനെ? ഓക്കെ, നമുക്കൊരു വീഡിയോ കാണാം. എന്തിന്റെ കുഞ്ഞാണോ ഇത്? തന്തയ്ക്ക് നൽകി പേര് പറയാൻ ഉണ്ടായവൻ. ഒരു പണിവാളിയെ പോലെ തോന്നാൻ. ഇനി മേലാൽ എലനോസ് പാർട്ടിക്കുമല്ല, ഒരു പെൺകുട്ടിക്കും ഞാൻ ഇങ്ങനെ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ വീഡിയോ ഇടുന്ന എനിക്ക് നല്ലത്. ഇൻസ്റ്റാ പേജില് തെറി വിളിച്ച് അവളുടെ ബ്രാൻഡ് സൈസ് ബ്രാൻഡ് എല്ലാം ചോദിച്ച് അതിനുശേഷം അടി ചീത്തയാണെങ്കിൽ ഒന്ന് തൊഴുത് മാപ്പ് പറഞ്ഞു. കൈ രണ്ടും കൂടെ കെട്ടി വെച്ചിട്ട് ഞാനെങ്ങനെ തൊഴും? ഈ മാപ്പെന്ന് പറയുന്ന ഇവരുടെ ഭാഷ ചീത്ത വല്ലതും ആണെങ്കിൽ അതിനുള്ള ശിക്ഷ വേറെ അനുഭവിക്കണം. പാർട്ടി പോയിട്ട് ഞാൻ വർണ്ണിച്ച് ഇനി മേല മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. എല്ലാ പെണ്ണും എല്ലാ പെണ്ണും ഇനി മേലാൽ ഞാൻ അസംബ്ദ പറയുകയില്ല. ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. നീ ഒന്നും പണയണ്ട. എങ്ങനെ പവർ അല്ലേ? ഹെൽനോ സ്പാർട്ടാനാ സുമ്മാ വാ. വാശി എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇതിപ്പം ചെറിയൊരു കുട്ടി ആയതുകൊണ്ടുമാണ് ഞാൻ ഫേസ് കാണിക്കാണ്ടിട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ കുട്ടി ചെയ്ത തെറ്റിന് വാപ്പ് വെറുതെ നാണം കിടണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്താ ഈ പറയണേ? അതൊരു കൊച്ചുകുട്ടിയല്ലേ? മാത്രല്ല ഇപ്പൊ ഭയങ്കര കുഴപ്പാ, പീഡനത്തിന്റെ സീസൺ അല്ലേ? ഗവൺമെന്റ് മെയിൻ ജോലി ഇപ്പൊ ഇത് കണ്ടുപിടിക്കില്ലല്ലേ? ഇനി ഇതുപോലെ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മുഖം വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയയും ഞാൻ കാണിക്കാൻ പോകുന്നില്ല. എന്ത് വേണ ചെയ്തു? പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്, പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. അതിന് ചെറുതാണെന്നുണ്ടെങ്കിലും, ആറാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും, നാലാം ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പം 10-30 വയസ്സായ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒരു ദയം എന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, രാവിലെ വരാം.